അപ്പോൾ ഐ എസ് എല്ലിലെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം ഇന്നലെ എഫ് സി ഗോവ സീസണിലെ ആദ്യ വിജയം സ്വന്തമാക്കി. 14-ാം മിനിറ്റിൽ സി മാർട്ടിനസിൻ്റെ ഗോളിലാണ് എഫ് സി ഗോവ വിജയം സ്വന്തമാക്കിയത്. സീസണിലെ മാർട്ടിനസിൻ്റെ ആദ്യ ഗോളാണ്. അപ്പോൾ ഇന്നലത്തെ കളിയെ മൊത്തത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോവ തന്നെയായിരുന്നു ആധിപത്യമായിട്ട് നിന്നത്. ഷോട്ട്സിൻ്റെ കാര്യത്തിലായാലും ഷോർട്ട്സ് ടാർഗറ്റിൻ്റെ കാര്യത്തിലായാലും 12 ഷോട്ട്സ് എടുത്തു, 6 എണ്ണം ടാർഗറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചു. പക്ഷേ പഞ്ചാബ് എഫ് സി ആണെങ്കിൽ 3 എണ്ണം എടുത്തു, അതിൽ 1 എണ്ണം മാത്രമേ എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ. പാസ് അക്യുറസി ആയാലും പൊസിഷൻ്റെ കാര്യത്തിലായാലും എഫ് സി ഗോവ തന്നെ മുന്നിട്ട് വന്നു. അതുപോലെ തന്നെ പഞ്ചാബ് എഫ് സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സീസണിലെ 2-ാമത്തെ തോൽവിയാണ് പഞ്ചാബ് എഫ് സി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പഞ്ചാബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പഞ്ചാബിലെ ഡിഫൻസ് ആയാലും അറ്റാക്കിംഗ് ആയാലും മിഡ് ആയാലും ഭയങ്കര മോശം പ്രകടനം തന്നെയായിരുന്നു ഇന്നലെ അവർ കാഴ്ചവെച്ചത്. ഡിഫൻസിലെ പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോൾ വരുമ്പോൾ അതെങ്ങനെ ഡിഫെൻഡ് ചെയ്യണം, അത് ആരെടുക്കണം എന്നൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് ഇടയിലുണ്ടായിരുന്നു. ഗോളിക്കായാലും ഡിഫൻസിലെ ആൾക്കാർക്കായാലും ഒരു ഒത്തൊരുമ ഉണ്ടായിരുന്നില്ല ഇന്നലെ കളിക്കുന്ന സമയത്ത് തന്നെ. നല്ല ഭാഗ്യം കൊണ്ടാണ് കൂടുതൽ ഗോളൊന്നും പഞ്ചാബിൻ്റെ പോസ്റ്റിലേക്ക് എത്താതിരുന്നത്. കാരണം ഗോളി നന്നായിട്ട് സേവ് ചെയ്തായിരുന്നു, പക്ഷെ ഡിഫൻസ് ഒരു ഷേപ്പ് ഉണ്ടായിരുന്നില്ല. ഒരു ഗോവ ബോൾ കൊണ്ടുവരുന്ന സമയത്ത് ഡിഫൻസിലെ ആൾക്കാർക്ക് മൊത്തം മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ഏത് ബോൾ എടുക്കണോ, ഡിഫെൻഡ് ചെയ്യണോ, അത് പ്ലെയറിനെ പിടിക്കണോ എന്ന രീതിയിൽ ഭയങ്കര മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. മിഡിലേക്ക് വരുമ്പോഴും മിഡ്ഫീൽഡിൽ നിന്ന് നേരെ അറ്റാക്കിങ്ങിലേക്ക് ബോളൊന്നും പോയിണ്ടായിരുന്നില്ല. പോകുന്ന പാസുകളൊക്കെ ഭയങ്കര മോശം പാസുകളായിരുന്നു. ഓവർ ഹെഡ് ബോളായാലും അതുപോലെ തന്നെ ത്രൂ ബോളായാലും ആർക്ക് കൊടുക്കണം എന്ന രീതിയിൽ ഭയങ്കര കൺഫ്യൂഷൻ തന്നെയായിരുന്നു. ലൂക്കേനാണ് അവർ ടാർഗറ്റ് ചെയ്തത്, പക്ഷേ ലൂക്കയ്ക്കാണെങ്കിൽ വലിയ രീതിയിലൊന്നും കളിക്കാനും സാധിച്ചില്ല. ലൂക്ക് എന്നൊരു ഗോൾ അടിച്ചു, അത് ഓഫ് സൈഡ് വിളിച്ചു. സത്യം പറഞ്ഞാൽ അതൊരു ഓഫ് സൈഡ് ആയിരുന്നില്ല. അപ്പോൾ പഞ്ചാബ് എഫ്സിയുടെ കാര്യം പറയുകയാണെങ്കിൽ മൊത്തത്തിൽ എന്തെങ്കിലും മോശം പ്രകടനം തന്നെയായിരുന്നു പഞ്ചാബ് എഫ്സി ഇന്നലെ കാഴ്ച വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രശാന്തിൻ്റെ കാര്യം എടുത്തു പറയണം. പ്രശാന്ത് വന്നപ്പോഴാണ് പഞ്ചാബ് എഫ്സിക്ക് കൂടുതലായിട്ട് അറ്റാക്കിങ്ങിലേക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ത്രൂ പാസ്വേഡ് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്, പക്ഷേ അത് ഗോളാക്കാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ എഫ് സി ഗോവയുടെ കാര്യം പറയുകയാണെങ്കിൽ എഫ് സി ഗോവ എന്നൊരു ഗോൾ സ്കോർ ചെയ്തു, അത് ആ ഒരു ഗോൾ കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ ആയിരുന്നു. പക്ഷേ കൂടുതൽ അത് കഴിഞ്ഞിട്ട് കൂടുതലൊന്നും അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പഞ്ചാബിൻ്റെ ഡിഫൻസിൻ്റെ മോശം പ്രകടനം കൊണ്ടാണ് അവർ കുറേ ഷോട്ട്സ് അവർക്ക് അടിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ട് വിങ്ങിലും നല്ല മികച്ച പാസുകളൊന്നും ഉദാന്ത സിംഗ് പോലുള്ള പ്ലെയറാണ് എഫ് സി ഗോവ ഈ വർഷം സൈൻ ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ എഫ് സി എന്നാണ് ആ ഒരു താരം ഇപ്പോൾ എഫ് സി ഗോവയിലേക്ക് വന്നത്. ബാംഗ്ലൂരിലെ കളിച്ച കളിയൊന്നും ഉദാന്ത സിംഗ് ഈ എഫ് സി ഗോവയിലെ ഈ ഒരു കളിയിൽ കാഴ്ച വെച്ചിട്ടില്ല. പാസുകളൊക്കെ കൊടുത്തായിരുന്നു, പക്ഷേ അത് അലക്ഷ്യമായ പാസുകളായിരുന്നു ഉദാന്ത സിംഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ഒരു ഗോളിന് സീസണിലെ ആദ്യ വിജയം സ്വന്തമാക്കി ഗോവ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പഞ്ചാബ് എഫ് സി സീസണിലെ 2-ാമത്തെ തോൽവി ഏറ്റുവാങ്ങി.